അപ്പോൾ പെട്ടി പൊട്ടിക്കു മുൻപേ നമ്മൾ ഇനി പോകുന്നത് ചേലക്കരയിലേക്കാണ് പാലക്കാടിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം ഇപ്പോൾ നേരത്തെ യു ഡി എഫ് നേതാക്കളൊക്കെ പറഞ്ഞത് ചേലക്കരയിൽ ജയിക്കുമ്പോഴാണ് അതൊരു രാഷ്ട്രീയ വിജയമായി മാറുന്നത് എന്ന് യു ഡി എഫ് അവകാശപ്പെട്ടതാണ് അപ്പോൾ ചേലക്കരയിൽ ഇത്തവണ വലിയ സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ വോട്ടെടുപ്പിന് ശേഷം പറഞ്ഞു പാലക്കാട് പതിനായിരം എന്ന പഴയ നിലപാടിൽ നിൽക്കുകയാണ് ചേലക്കരയിൽ ഞങ്ങൾ അങ്ങനെ പറയുന്നില്ലല്ലോ ഞങ്ങൾ ജയിക്കും നാലായിരം അയ്യായിരം വോട്ടിന് ഞങ്ങൾ ജയിക്കും പാലക്കാടിന് ഞങ്ങൾക്ക് അത്രയും ഉണ്ട് ചേലക്കരയിൽ ഞങ്ങളുടെ ആത്മവിശ്വാസം ഈ നാലായിരം അയ്യായിരം ആണ് എന്ന് പറയണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മൾ കാണേണ്ടതല്ലേന്ന് വി ഡി സതീശൻ ചോദിക്കുന്നു സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന് ഒരു തർക്കവുമില്ല ചേലക്കരയിൽ ജയിക്കും എന്ന കാര്യത്തിൽ അവർക്ക് തർക്കം അതിൽ പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഇന്ന് രാവിലെ യു ആർ പി യു ആർ പി പറഞ്ഞു അവിടെ പതിനെണ്ണായിരം വോട്ട് അതേപോലെ സ്വകാര്യ സംഭാഷണം വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പാർട്ടി കണക്കുകൾ എന്ന് വെച്ചാൽ പാർട്ടി കൊടുത്ത കണക്കുകളിൽ പതിനെണ്ണായിരത്തിൽ പരം നമുക്ക് പറയാൻ പറ്റുമോ എനിക്കറിയില്ല അദ്ദേഹം രാവിലെ പേഴ്സണൽ സംഭാഷണത്തിൽ പറഞ്ഞ പതിനെണ്ണായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള ബൂത്ത് ലെവൽ കണക്ക് നല്ല ജയമാണ് അവിടെ ഈ ഒരു കടുത്ത മത്സരം നടക്കുമ്പോൾ അപ്പോൾ എന്താണ് ചേലക്കരയിലെ ഈ പോളിംഗ് പേഴ്സന്റേജ് നമുക്ക് പഞ്ചായത്ത് തിരിച്ചു നോക്കാം ആദ്യം നമ്മൾ പോകുന്നത് വരവൂർ പഞ്ചായത്ത് ഇടതുമുന്നണിയുടെയും ഒരു നെടുങ്കോട്ട ഒരു ശക്തി കേന്ദ്രമാണ് അവിടെ എഴുപത്തി മൂന്ന് പോയിന്റ് പൂജ്യം എട്ടാണ് വരവൂരിലെ പോളിംഗ് ശതമാനം ദേശമംഗലം ഇടത് സ്ഥാനാർത്ഥി യു ആർ പ്രദീപിന്റെ നാടുകൂടിയാണ് ഒരു ഇടതു കോട്ട എഴുപത്തിമൂന്ന് ശതമാനമാണ് അവിടെ രേഖപ്പെടുത്തിയ വോട്ട് ചെറുതുരുത്തി ചെറുതുരുത്തി കോൺഗ്രസിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന മേഖലയാണ് പക്ഷേ ഇപ്പോൾ പഞ്ചായത്തിൽ ഒരംഗം പോലും ചെറുതുരുത്തിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരാൾ ബി ജെ പി ബാക്കി ഇടത് എഴുപത്തിരണ്ട് ശതമാനമാണ് പാഞ്ഞാളിലേക്ക് വന്നാൽ അവിടെ ഇടതുമുന്നണി തന്നെയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത് അവിടെ എഴുപത്തഞ്ച് ശതമാനത്തിലധികം എഴുപത്തി പൂജ്യം ആറാണ് അവിടെ രേഖപ്പെടുത്തിയ വോട്ട് ചേലക്കര നഗരം ഇരിക്കുന്ന അതൊരു പഞ്ചായത്ത് പരിധിയാണ് അവിടെയും എൽ ഡി എഫ് ആണ് എഴുപത്തിരണ്ട് പഞ്ചായത്ത് അത് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് അവിടെ എഴുപത്തിമൂന്ന് പോയിന്റ് എട്ട് രണ്ട് ശതമാനം ആളുകൾ വോട്ട് ചെയ്യൂ തിരുവല്ലവാമല അവിടെ യു ഡി എഫിനും ബി ജെ പി തുല്യ സീറ്റുകളുള്ള ഒരു പഞ്ചായത്താണ് എഴുപത് പോയിന്റ് ഒൻപത് അഞ്ചാണ് തിരുവല്ലവാമല തിരുവല്ലാമല അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ പിന്നീട് അടുത്തത് മുള്ളൂർക്കരയാണ് അത് എൽ ഡി എഫിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് അവിടെ എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് അഞ്ചാണ് പഴയന്നൂർ യു ഡി എഫ് ഭരിക്കുന്ന മറ്റൊരു പഞ്ചായത്താണ് എഴുപത്തിരണ്ട് പോയിന്റ് നാല് നാല് ആകെ എഴുപത്തിരണ്ട് പോയിന്റ് ഏഴ് ഏഴ് എന്ന് വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ അതാണ്ട് ഒരു മൂന്ന് നാല് ശതമാനത്തിന്റെ കുറവ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റ് രണ്ട് മണ്ഡലങ്ങളെ അപേക്ഷിച്ചാൽ പോളിംഗ് കുറച്ചു കൂടുതൽ ഇവിടെ വളരെ കൗതുകമുള്ള മത്സരം അതായത് യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിന് ഇരുപത്തെട്ട് വർഷത്തെ ഇടത് രണ്ടേകാൽ എന്താണ് ഒരു ൂറ്റാണ്ടായി ഒരു പാർട്ടി തന്നെ ഭരിക്കുന്ന ഒരു മണ്ഡലം കെ രാധാകൃഷ്ണനെ പോലെ അവിടെ അതിന്റെ നേതാവും അതേ പാതയിൽ വളർന്നു വരുന്ന അങ്ങനെ മുന്നോട്ട് പോകുന്ന മറ്റൊരു നേതാവ് അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു തലമുറ മാറ്റം എന്നൊക്കെ നമുക്ക് യു ആർ പി ഒരിക്കൽ അവിടെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണൻ പോകുന്ന ജനപ്രകൃതിയും പ്രതിച്ഛായ ഉള്ള ആളാണ് ഒരു അന്ന് അന്ന് യു ആർ പി മാറ്റി രാധാകൃഷ്ണൻ കൊണ്ടുവരുമ്പോൾ അവിടെ പാർട്ടിക്കാർക്ക് പ്രതിഷേധം ഒരു ഘട്ടം അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏതാണ് തുല്യ ആ പതിച്ചായൽ ഏതാണ് തുല്യമായ തലപ്പുറം ആളുകൾക്കിടയിൽ സർവസമ്മതാണ് അപ്പോൾ അവിടെ ഞാൻ അവിടെ കുറേ ദിവസം നീന്ത എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നിപ്പോ സർക്കാരിനെതിരെ എന്തെങ്കിലും ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനെ അത് അതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി എന്ന നിലയിൽ യു ആർ പ്രദീപ് അവിടെ ഒരു ഘടകമാണ് പക്ഷേ രമ്യ ഹരിദാസ് അവിടെ നടത്തിയ പ്രചാരണം എനിക്ക് സമാനതകളിൽ അത് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വോട്ടർമാരെ രണ്ട് അത് വർക്ക് ചെയ്തിട്ടുണ്ട് വിജയൻ ഒന്ന് അവർ വളരെ സൂക്ഷ്മമായി അവരുടെ പ്രചാരണം വളരെ സൂക്ഷ്മ തലങ്ങളിലേക്ക് എത്തി അതായത് കുടുംബങ്ങളൊക്കെ ആയിരുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളൊക്കെ പങ്കെടുത്ത് രണ്ട് അവരുടെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം എന്നത് ഒരു വികസന ഡിപ്പ് ഈ കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി ചേലക്കരയെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് അതിന് അവർ ഓരോരോ വിഷയങ്ങൾ എടുത്തു അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള പല പദ്ധതികൾ നടപ്പാക്കുക ചേലക്കരയിലെ ജനങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടാക്കി വർഷം എന്നത് അവർ വളരെ എനിക്ക് ഒന്ന് വളരെ പിൻ പോയിന്റഡ് ആയിട്ട് അവർ പിന്നെ ഇവടയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനൊക്കെ മറികടക്കാൻ കഴിയുന്ന ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു സിംപ്ലിസിറ്റി ഒരു കാര്യം രാഘവേട്ടന്റെ എല്ലാവർക്കും എല്ലാവർക്കും പ്രദീപ് എല്ലാവരും വിളിച്ച

ചെറുതുരുത്തി ഈ നാളെ ഇവിടെ പെട്ടി പൊട്ടുമ്പോൾ ആര് വിജയിക്കും ആര് പൊട്ടും എന്നുള്ള കൂട്ടലിങ് കിഴിക്കലും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് ഈ പൊന്നാപുരം കോട്ടയെ ഇപ്പോൾ പറഞ്ഞതുപോലെ യു ആർ പ്രദീപ് ശക്തനായ സ്ഥാനാർത്ഥിയൊക്കെയാണ് പക്ഷേ ഈ പൊന്നാപുരം കോട്ട ഒന്നാകെ വിറച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ഇതുവരെ കണ്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ ശക്തമായ പ്രചാരണം ഈ ചേലക്കര എന്ന ചെറിയ ഗ്രാമത്തിൽ ആ ഗ്രാമങ്ങൾ ചേർന്നതാണ് ഈ ചേലക്കര എന്ന നിയോജക മണ്ഡലം തനി ഗ്രാമങ്ങൾ ഏറ്റവും താഴെത്തട്ടിലേക്ക് ചെന്നാൽ തനി ഗ്രാമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അവിടെയെല്ലാം തന്നെ ഈ മാധ്യമങ്ങളിൽ കണ്ട ആ വലിയ നേതാക്കൾ ദേശീയ നേതാക്കൾ സംസ്ഥാന നേതാക്കൾ അതോടൊപ്പം തന്നെ അവർക്ക് പരിചിതരായ മാധ്യമ പ്രവർത്തകരൊക്കെ വന്ന് ആകെ ഇളക്കി മറിച്ചതാണ് ഈ ചേലക്കര ഒന്നാകെ എന്തായാലും സി പി എം ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ തവണത്തെ അത്ര ഭൂരിപക്ഷം കിട്ടുമോ എന്നൊരു സംശയം അവർക്കുണ്ട് എങ്കിലും വിജയിച്ച് കയറും തട്ടികേടുണ്ടാകില്ല എന്നുള്ളതാണ് പക്ഷേ കുടുംബയോഗങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് ഈ അഞ്ഞൂറ്റി പതിനാറിലധികം വരുന്ന പട്ടികജാതി സങ്കേതങ്ങളുണ്ട് അവിടെയൊക്കെ തന്നെ തങ്ങൾക്ക് കയറാൻ സാധിച്ചു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ കാര്യമായ പ്രകടനം മികച്ച പ്രകടനം നടത്താൻ സാധിക്കും എന്നുള്ളത് ബി ജെ പിയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ഇവിടെ വോട്ടെണ്ണലിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായി കഴിയും ഇതേ ആ ദൃശ്യത്തിൽ കാണാം ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നാളെ രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങും ഏഴ് മണിയോടെ ട്രഷറിയിലുള്ള ഈ പോസ്റ്റൽ ബാലറ്റുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യും എട്ട് മുപ്പതോടെ വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും എന്നാണ് മനസ്സിലാകുന്നത് പതിനാല് ടേബിളുകളിലായി വരവൂർ വരവൂരിൽ രമ്യ ഹരിദാസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ യു ഡി എഫിന് പ്രതീക്ഷയുണ്ട് അത് നമുക്ക് ചേലക്കര പാലക്കാട് പോലും അത്ര അൺസർട്ടനാകില്ല വരവൂരും ദേശമംഗലും ചെറുതൂർ എണ്ണി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏതെങ്കിലും പിക്ചർ കിട്ടും വരവൂര് എന്താണ് വരവൂരൊന്നും പിടിക്കുക ലീഡിലേക്ക് പോകാൻ കഴിഞ്ഞാൽ ചെറുപാട് ഇരുപത്തി ഒന്നിലെ കണക്കൂടെ നോക്കുമ്പോഴാണ് കോൺഗ്രസ് യു ഡി എഫ് എത്ര വലിയൊരു മലകയറണം അവിടെ നിന്നുള്ളത് ആ കണക്ക് ഇങ്ങനെയാണ് യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിനം വോട്ട് മാത്രമാണ് എൽ ഡി എഫിന്റെ വോട്ട് എന്ന് പറയുന്നത് അൻപത്തിനാല് പോയിന്റ് നാല് ഒന്നാണ് അപ്പോൾ ഒന്ന് നാലോചന ഡിഫറൻസ് അത്രയാണ് ഏതാണ്ട് മുപ്പത്തെണ്ണായിരത്തിൽ പരെ വോട്ടിൻ്റെ ജയിച്ചാണ് ബി ജെ പിക്ക് അവിടെ പതിനഞ്ച് പോയിന്റ് ആറ് എട്ടുണ്ട് അപ്പോൾ ബി ജെ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഇരുപത്തെണ്ണായിരത്തോളം വോട്ട് അവിടെ നേടിയിട്ടുണ്ട് അപ്പോൾ ബി ജെ പിയുടെ പ്രതീക്ഷ ഏതാണ് അതൊരു മുപ്പതിനായിരം ആ വോട്ട് ചോദ്യമാണ് അതിനിടയിൽ ഒരു ഘടകം പി വി എൻ പറഞ്ഞ സ്ഥാനാർത്ഥിയാട്ടോ പി വി എൻ പറഞ്ഞ സ്ഥാനാർത്ഥി ആദ്യ ആദ്യഘട്ടത്തെ അത് രമ്യ ആരിദാസിന്റെ വോട്ട് കട്ടറാകുമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ലാസ്റ്റ് കൊണ്ട് അന്വർ പരിപാടി കാണിച്ചു എന്നുള്ള ഒരു നിർമ്മാണ പദ്ധതി എന്ന് പറഞ്ഞാൽ അതിന് അതിന് തറക്കല്ലിട്ട് വീട് വേണ്ടി തുടങ്ങി അഭയ അഭയ എന്ന് പറഞ്ഞാ എന്ന് പറഞ്ഞാൽ ഇത് അമ്പല കമ്മിറ്റിയുടെയും കമ്മിറ്റിയുടെ കത്ത് അല്ല ഈ ണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇൻവോവ് ചെയ്യിപ്പിക്കണത് അത് അതങ്ങ് കയറി കൊളുത്തുകയും അതങ്ങ് ജനകീയമാവുകയും ഒരുപാട് പേർ അതിനൊരു അപേക്ഷ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വോട്ട് കട്ടാ വോട്ട് കട്ടറാവുന്ന രമ്യയുടെ മാത്രം വോട്ടാണോ അതോ എൽ ഡി എഫിന്റെ വോട്ടുകൂടി കട്ടാമോ പിന്തുണ പി വിൽ പിടിക്കും അങ്ങനെ തന്നെ അവർ പറയുന്നുണ്ട് നമ്മൾ സംസാരിക്കും പി വി എൻ പറഞ്ഞു കൂടുതൽ അറിയില്ല കാരണം ഇതിന് അഭിപ്രായം അതായത് എന്നാൽ ആ ചേർന്ന് നിൽക്കുന്ന അറിയില്ല പക്ഷെ ഞാൻ പറയുന്നത് രമ്യ ഹരിദാസിന്റെ വോട്ട് മാത്രം സ്പോയിലറാകും എന്ന് കരുതിയിരുത്തും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും സ്പോയിലറാവുകയാണെങ്കിൽ അത് ചിലപ്പം പലർക്കും സ്പോലർ അയക്കാം പോലീസിനെതിരെയുള്ള പ്രശ്നങ്ങൾ സംഗതികളൊക്കെ അവിടെ ആ മട്ടിൽ ചർച്ചയായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അങ്ങനെ അത് നേരത്തെ ഹാഷ് പറഞ്ഞ പോലെ യുഡിഎഫിന്റെ വോട്ട് മാത്രം എംഎയുടെ വോട്ട് മാത്രം ആകണോ എന്നൊന്നുമില്ല അത് ഇടതു മുന്നണിയുടെ പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും പ്രവചനത്തിന് തയ്യാറാണോ നാളെ മൂന്നിടങ്ങളിലെ പ്രവചനത്തിന് ആരെങ്കിലും തയ്യാറാണോ വയനാട് പ്രിയങ്ക ഗാന്ധി എത്ര വോട്ടത്തിന് ഭൂരിപക്ഷം ഞാൻ തൽക്കാലം അത് മനസ്സിലൊരു റിസൾട്ട് എന്റെ ഉണ്ട് പറയാനുള്ളവർക്കട്ടെ നാടിന് നന്മ ജയിക്കട്ടെ വോട്ടർമാർ അതായത് ജനമാണല്ലോ ഏറ്റവും അവസ അത്യന്തികമായി അതാണല്ലോ ജനാധിപത്യത്തിന്റെ വിജയം എന്ന് പറഞ്ഞത് തിളക്കം എന്ന് പറയുന്നത് ഏതായാലും കേരളം ഒന്നാകെ ആകാംക്ഷത്തിരിക്കുന്ന ഈ മൂന്ന് മണ്ഡലങ്ങളിലെയും പെട്ടി തുറക്കാൻ പോകുന്ന നാളെ രാവിലെ എട്ട് മണിക്കാണ് പ്രേക്ഷകർ ട്വന്റി ഫോറിനൊപ്പം നിൽക്കുക സമഗ്രമായ കവറേജാണ് എല്ലാ തവണത്തെയും പോലെ ഈ കൌണ്ടിംഗ് ദിനത്തിലും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ട്വന്റി ഫോർ അങ്ങനെയാണ് എത്താൻ പോകുന്നത് ഞങ്ങളുടെ മാജിക് സ്ക്രീനിൽ നിന്ന് നിങ്ങൾക്ക് മുഴുവൻ വിവരം ഒറ്റ നോട്ടത്തിൽ അറിയാം അതിന് പുറമെ എസ് കെ എൻ വിജയകുമാർ ആഷ്മി ഇവരുടെ ഈ ട്രയോ അവരുടെ അവർ ഈ തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ നിങ്ങൾക്ക് തത്സമയം നൽകിക്കൊണ്ടിരിക്കും സമ്പൂർണ്ണവും ഗ്രൗണ്ടിൽ നമ്മുടെ പട്ടാളം എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ എന്താണ് ഈ പറയുന്ന ഓരോരോ ബൂത്തുകളിലും കൃത്യമായി നമ്മുടെ പട്ടാളം അവിടെ ഉണ്ടാവും ആർമി അവിടെ ഉണ്ടാവും ഓരോ ഓരോ ചെറിയ സ്ഥന്നങ്ങൾ പ്രേക്ഷകരിലേക്ക് ആവശ്യപൂർവ്വം നൽകും അപ്പം നാളെ